ക്രൂരമായ മാനസിക പീഡനത്തിരയായെന്ന് കഴിഞ്ഞരമ്പ് മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ എസ് എ പിൻ ട്വന്റി ഫോറോട് പറഞ്ഞു ചെയ്യാത്ത കുറ്റങ്ങൾക്ക് മെമ്മോ ഏറ്റുവാങ്ങേണ്ടി വന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ മോശക്കാരനാണെന്ന് ചിത്രീകരിച്ചു തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്താൻ നിർദ്ദേശിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു സാറ് മുന്നോട്ട് പോകൊണ്ടിരുന്നത് പണ്ടു തൊട്ടേ എല്ലാ ചെറിയ കാര്യങ്ങൾ കാരണങ്ങൾക്കും വേറെ വലുതാക്കി ഒരു ഇഷ്യൂ ആക്കുവായിരുന്നു സാറ് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുമായിരുന്നു അസിസ്റ്റന്റ് കമാൻഡൻറ് ആണ് എ സി മാനസികമായിട്ട് ഒരുപാട് ഇത് തരണുണ്ട് സാറ് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും മെമ്മോ വേറൊരു രീതിക്ക് മെമ്മോ അടിച്ച് മറ്റുള്ളവരെ നമ്മ ആയിനേക്കാളും ഓഫീസർമാരെ മുന്നിലൊക്കെ കൊണ്ടുവന്ന് വേറൊരു രീതിക്ക് ചിത്രീകരിക്കണുണ്ട് ഇടയ്ക്ക് വെച്ച് എനിക്കൊരു പനി ലൂസ് മോഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ഒരു മോർണിംഗ് ഒന്ന് റെസ്റ്റ് ചോദിച്ചപ്പോൾ റെസ്റ്റ് തന്നായിരുന്നു അപ്പം റെസ്റ്റ് പേപ്പറിൽ എന്ന് മാത്രമേ എഴുതിയുള്ളൂ എന്തുകൊണ്ട് ലൂസ് മോഷൻ എഴുതി എന്നൊക്കെ പറഞ്ഞ് വേറെ നിസ്സാര കാരണങ്ങളാല് എല്ലാത്തിനും മെമ്മു മുങ്ങി തരും ഓരോ കാരണങ്ങൾ ഉണ്ടായിട്ട് അതുപോലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ഞാൻ പ്രാക്ടീസിന് പോയായിരുന്നു പ്രാക്ടീസിന് പോയപ്പോൾ എനിക്കൊന്ന് സാറേ ഇന്ന് ടോയ്ലറ്റിൽ പോകണം ഇവിടെ അടുത്ത് ടോയ്ലറ്റിൽ ഒന്ന് പോയിട്ട് വരട്ടാന്ന് ചോദിച്ചു സാറ് പറഞ്ഞ മറുപടിന്ന് വെച്ചാ ആ എങ്കിൽ നീ മെഡിക്കൽ ആക്കി പൊക്കോ നീ ഇവിടെ വേണ്ട മെഡിക്കൽ ആക്കി പൊക്കോ ആ എന്നിട്ട് റിപ്പോർട്ട് ആയിക്കോളാം കുഴപ്പമില്ല ഒരു ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടോയ്ലറ്റ് പോണോ എന്ന് പറഞ്ഞേനാണ് എന്നിട്ട് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ അത് ഇവിടെ സർക്കാരിന്റെ വസ്തുവന്നീ കയറി ധൈര്യമായിട്ട് അവിടെ പോയി പോയിരുന്നോളാൻ പറഞ്ഞു ടോയ്ലറ്റ് പോണ്ട നീ അവിടെ പോയി പോയിരുന്നോളാൻ പറഞ്ഞു അങ്ങനെ എന്നിട്ട് പറഞ്ഞു എനിക്ക് മാനസിക രോഗമാണ് ഞാൻ എന്റെ കയ്യിൽ ഡോക്ടർ ഉണ്ട് വേണമെങ്കിൽ ചികിത്സിക്കാൻ ഞാൻ പറഞ്ഞ് ആ പറഞ്ഞു ഡോക്ടറിന് പറഞ്ഞ വിട്ടുതരാന്നൊക്കെ പറഞ്ഞു മാനസികമായിട്ട് ഒരുപാട് ഇത് ചെയ്യണുണ്ടായിരുന്നു എന്നിട്ട് സാർ ഓഫീസിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ഇതേപോലെ അവൻ ആബ്സെന്റ് ആക്കണം പറഞ്ഞു വിളിച്ചായിരുന്നു വേണ്ടി ഞാൻ രാവിലെ പ്രാക്ടീസിനൊക്കെ പോയതാണ് എന്നിട്ടും വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം ഓരോ കാരണങ്ങളും പോലീസുകാരുടെ ആത്മഹത്യ ഒറ്റപ്പെട്ട സംഭവം അല്ലാതായി മാറുന്നു കേരളത്തിൽ ഈ സാഹചര്യത്തിൽ ഇത്രയുള്ള കമാൻഡർമാർ ആളുകളെ പീഡിപ്പിക്കാൻ സാഹചര്യം അത്തരം പീഡനക്കാരെ നമുക്ക് സർവീസിൽ തന്നെ പറഞ്ഞുവിടേണ്ട അവസ്ഥയുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഷബീദ് റാവുത്തർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് ഷബീദ് ഈ പോലീസുകാരൻ പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ പോലീസ് സേനയെ ഇവിടുത്തെ ഈ ആളുകൾ വെ വളർത്തിയെടുക്കുന്നത് എന്ന് സംശയിച്ചു പോകുന്നു പറയൂ വിവരങ്ങൾ ആ എസ് കെ പി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ ഈ പെരൂർക്കട എസ് ഐ പി ക്യാമ്പിൽ നടന്ന ഒരു സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ഞെട്ടിക്കുന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പോലീസ് സേനയിലെ അംഗങ്ങളുടെ ആത്മഹത്യയുടെ എണ്ണം അത് വർദ്ധിക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരവും അതുമായി ബന്ധപ്പെട്ട കണക്കും തന്നെയാണ് ഇത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആ പെരൂർക്കട എസ് ഐ പി ക്യാമ്പിൽ ഈ പോലീസുകാരൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കാൻ ശ്രമിക്കുകയും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ തടയുകയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് ടി കെ ഗണേഷിനെതിരെയാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ക്രൂരമായ മാനസിക പീഡനം ക്യാമ്പിൽ പ്രാക്ടീസിനിടയിൽ പോലും നേരിടേണ്ടി വന്നിട്ടുണ്ട് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നിസാര കുറ്റങ്ങൾക്കും ചെയ്യാത്ത കാര്യങ്ങൾക്കും മെമോ പാസ്സാക്കി മാനസികമായി ഉപദ്രവിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുൻപിൽ മോശക്കാരിൽ നിന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഈ പ്രാക്ടീസിന് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ അനുവദിച്ചില്ല അത് ഈ പീഡനം സഹിക്കേണ്ടി വന്ന പോലീസുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രാക്ടീസിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നും മലമൂത്ര വിസർജനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് ഈ അത് അനുവദിക്കില്ല മാത്രമല്ല വേണമെങ്കിൽ അത് അവധിയാക്കി പൊക്കുളന്നിറക്കമുള്ള കാര്യങ്ങളാണ് ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് പറഞ്ഞത് എന്നുള്ളതാണ് ഈ പോലീസുകാരന്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല പ്രാക്ടീസിന് പോയിട്ടും അവധിയാക്കി അടിസ്ഥാന ആവശ്യങ്ങൾ പോലും തുറന്നു പറഞ്ഞാൽ വൈരാഗ്യ നടപടിയുണ്ട് എടുക്കും ക്യാമ്പിലെ മിക്ക ആളുകളും മാനസിക പീഡനം നേരിടുന്നുവെന്നും എന്നാൽ മറ്റുള്ളവർക്ക് തുറന്നു പറയാൻ പേടിയാണെന്നും പരാതിപ്പെട്ടപ്പോൾ മാത്രം ഇപ്പോൾ അന്വേഷണം നടക്കുന്നുവെന്നും ഈ പോലീസുകാരൻ വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല ഏതെങ്കിലും അനിഷ്ടത്തിന്റെ പേരിൽ വൈരാഗ്യത്തോടുകൂടി പെരുമാറുക അത് മനസ്സിൽ വെച്ചുകൊണ്ട് പോലീസുകാരെ നിരന്തരം ഉപദ്രവിക്കുക ഇതടക്കം ഓഫ് റെക്കോർഡിൽ മുൻപും പല പോലീസുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ക്യാമ്പുകളിൽ ഈ സാഹചര്യം വളരെ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം ഇത് സഹിക്കാൻ കഴിയാതെ ജീവൻ ജീവനൊടുക്കാൻ ശ്രമിക്കുക ജീവൻ ഈ ജീവൻ തന്നെ അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സംസ്ഥാനത്ത് തന്നെയാണോ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ കണ്ടതാണ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ വലിയ മാനസിക പീഡനത്തിൽ ഓൾറെഡി ഇവർ അനുഭവിക്കുന്നത് ഈ ജോലിയുടെ പ്രഷർ എന്ന് പറയുന്നത് പോലീസ് ജോലിയുടെ പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതിനിടയിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇത്തരം മാനസിക പീഡനങ്ങൾ ഓക്കെ താങ്ക് യു ഷബിദ് റാവുത്തർ എന്തായാലും ഇങ്ങനെ പീഡിപ്പിച്ച് ട്രെയിൻ ചെയ്ത ഒരാളെ പോലീസ് സേനയിലേക്ക് എടുത്താൽ പിന്നെ ആളുകളെ കാണുമ്പോൾ തന്നെ അവർക്ക് സൂക്കാൻ വരും എന്തായാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ആഭ്യന്തര വകുപ്പ് ഇതിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ആർ ബി പ്രശാന്ത് നായർ പറയും സ്കൂളുകൾ ലിഫ്റ്റ് വേണം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കും അധ്യ പ്രായമുള്ള അധ്യാപകർക്ക് ഉപകാരപ്രദമാണ് പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ വ്യായാമം വേണം അതിനാൽ നിയന്ത്രണവും വേണം പ്രശാന്ത് നായർ നമുക്ക് കുറേ പ്രേക്ഷകർ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അതാ അതായത് ക്ഷമിക്കണം അതായത് ലിഫ്റ്റ് ആവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ അനുവദിക്കൂ എന്ന് കൊണ്ടുവന്നാൽ മതി അങ്ങനെയാണെങ്കിൽ കാരണം കുട്ടികൾ പടികൾ കയറി ഇറങ്ങിയൊക്കെ തന്നെ ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ അടുത്തിടെ ഒരു ഡോക്ടറെ ചെറിയൊരു പനി ബാധിച്ച് ചെന്നപ്പം ആ ഡോക്ടറെ എനിക്ക് വൈറ്റമിൻ ഡിയും കൂടെ എഴുതി തന്നു ഗുളികകൾ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് എനിക്ക് വൈറ്റമിൻ ഡി സൂര്യപ്രകാശം രാവിലെ വൈകുന്നേരം അടിച്ചു കഴിഞ്ഞാൽ തീരത്തില്ലെന്ന് വെക്കും അതിനെപ്പഴാണ് നിങ്ങൾക്ക് സൂര്യപ്രകാശം അടിക്കുന്നത് എന്നൊരു ചോദ്യം അത് തിരിച്ച് ചോദിച്ചു ഇപ്പോഴത്തെ പല കുട്ടികൾക്കും വൈറ്റമിൻ ഡി എഴുതി കൊടുക്കുന്നുണ്ട് വെളിച്ചം കാണുന്നില്ല എനിക്കുള്ള എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നിയ സന്ദർഭമായിരുന്നു അത് ആട്ടിലും ആറ്റിലും തോട്ടിലും പുഴയിലും ഒക്കെ ചാടി നടന്ന് രാ രാപകലില്ലാതെ നടന്ന ഒരാളിനാണ് വൈറ്റമിൻ ഡിയുടെ കൂളിയെ വയസ്സാങ്കാലത്ത് എഴുതി തരുന്നത് ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വെളിച്ചം കാണുന്നില്ല അപ്പോൾ കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് ആ സങ്കടമുണ്ട്